നിയമാവർത്തന പുസ്തകം തന്നെ 13-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യം. നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മമൃത്തമോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അഗ്നിദേവന്മാരെ നമുക്ക് സേവിക്കാം എന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാം. ആ ദേവന്മാർ നിനക്ക് ചുറ്റും വസിക്കുന്ന അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ സേവ ദേവന്മാരായിരിക്കാം. എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ ചെയ്യരുത്. അവനോട് കരുണ കാണിക്കരുത്, അവനെ വെറുതെ വിടരുത്, അവനെ കുറ്റം ഒളിച്ചു വെക്കരുത്, അവനെ കൊല്ലുക തന്നെ വേണം. അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത്. അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത്, പിന്നീട് ജനം മുഴുവന്റെയും. നീ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം, എന്തെന്നാൽ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച നിന്റെ പിതാവായ ദൈവം ഞാനാണ്. പുസ്തകം 13:6-10. ഓക്കെ, സോറി, ഒരു സെക്കൻഡ്. രണ്ടെണ്ണം ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടും പഴയ നിയമമാണ്, സമ്മതിക്കുന്നു. ഞാൻ പുതിയ നിയമം അനുസരിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മത്തായിയുടെ സുവിശേഷം, അത് പുതിയ നിയമമാണ്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17, ഗാന്ധിജിക്ക് കേട്ട ഇഷ്ടപ്പെട്ട അധ്യായം കേട്ടോ. 17 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ ക്രിസ്തു പറഞ്ഞ തിരുവചനങ്ങളാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നത് പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായി ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. അതായത്, ഈ പറഞ്ഞ പ്രമാണങ്ങളിൽ ഒരു പുള്ളിയെങ്കിലും നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾ തള്ളുന്നത് ക്രിസ്തുവിനെയാണ്. അദ്ദേഹം പഴയ നിയമം തള്ളുകയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം അദ്ദേഹം ക്രിസ്തുവിനെയും തള്ളുന്നു. അതിനോടൊപ്പം അദ്ദേഹം ക്രിസ്തുവിനെയും തള്ളുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് എസ്സെൻസ് ഗ്ലോബലിന്റെ നേതൃത്വത്തിൽ Litmus 22 എന്ന ഒരു പ്രോഗ്രാം, മതപഠനം ആവശ്യമാണോ എന്ന ടോക്ക് ഷോ നടത്തിയതിൻ്റെ വീഡിയോ ന്യൂറോൺസ് പുറത്തുവിട്ടിരുന്നു. ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട അനിൽ കൊടിത്തോട്ടം ക്രൈസ്തവ മതത്തിൻ്റെ അധ്യക്ഷനായും അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ ഹൈന്ദവ മതത്തെ പ്രതിനിധീകരിച്ചും അതുപോലെ തന്നെ മുസ്തഫ മൗലവി മുസ്ലിം മതത്തെ പ്രതിനിധീകരിച്ചും ഒരു ഭാഗത്ത് മതപഠനം ആവശ്യമാണ് എന്ന് സ്ഥാപിക്കുവാനും മറുഭാഗത്ത് 3 വ്യത്യസ്തരായ നിരീശ്വരവാദികളും ചേർന്ന് നടത്തിയ ടോക്ക് ഷോയിലെ ഒരു പ്രധാന ചർച്ചാവിഷയമായിരുന്നു ആവർത്തനം 13-ാം 17-ാം ചില വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അനൂപ് ഐസക് എന്ന മുൻ ക്രിസ്തീയ മതധാരിയും ഇപ്പോൾ മറ്റൊരു മതത്തിൽ നിരീശ്വര മതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അനൂപ് ഐസക് ഉന്നയിച്ച ഒരു പ്രത്യേക പ്രസ്താവനയ്ക്ക് മറുപടി പറയുവാനാണ് ന്യൂ റെവലേഷൻസ് ഇപ്പോഴിങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചത്. നാം ഈ വീഡിയോയിൽ കണ്ടതുപോലെ മതപഠനം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ന്യൂ റെവലേഷൻസിന് വ്യക്തമായ മറുപടിയുണ്ട്. മതപഠനം തികച്ചും ആവശ്യമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. മതപഠനത്തിൻ്റെ ഒരു പ്രശ്നമാണ് അനൂപ് ഐസക് ഇന്ന് നിരീശ്വരവാദിയായി തീർന്നത് എന്നതും കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും മതപഠനം ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് ബോധ്യമാകും. എന്നാൽ ഒരല്പം വ്യക്തത അവിടെ ആവശ്യമുണ്ട്. അതായത്, മതപഠനം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ നിരീശ്വര മതവാദവും ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ മതപഠനം ആവശ്യമില്ല എങ്കിൽ പിന്നെ എന്താണ് പഠനം, ആവശ്യമായ പഠനം എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനമാണ് പഠനമാക്കേണ്ടത്. ദൈവവചനം പഠനം, ദൈവവചന അഭ്യസനം തികച്ചും ആവശ്യമായ കാര്യം തന്നെയാണ്. മാനവജാതിയുടെ ഉന്നമനത്തിന് ദൈവവചന പഠനം, അത് ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. ചരിത്ര താളുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തു തന്നെയായാലും ബഹുമാനപ്പെട്ട അനൂപ് ഐസക്കിന് ഇന്ന് ആയിരിക്കുന്ന മതത്തിലെയും അതായത് നിരീശ്വര മതത്തിലെയും സ്ഥാനം അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെ വളരെ തെറ്റായ നിലയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് പറയേണ്ടിയിരിക്കും. എന്തു തന്നെയായാലും ദൈവവചനമാണല്ലോ അദ്ദേഹം ഉന്നയിച്ചത്. ബൈബിളിലെ ആവർത്തന പുസ്തകം 13-ാം അധ്യായവും 17-ാം അധ്യായവും ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ ആ പ്രസ്താവന ഒന്ന് പരിശോധിക്കാം. നമുക്ക് ഇത് വെള്ളപൂശികയാണെന്നും പുട്ടിയടിയാണെന്നും പറഞ്ഞ് തള്ളിക്കളയാതിരിക്കാൻ പ്രത്യേകിച്ച് ആ യോഗത്തിൽ കൈയടിച്ചവരൊക്കെ ശ്രദ്ധിക്കണം.
വെറുതെ കൈയടിക്കുന്നതിൻ്റെ അകത്ത് കാര്യമില്ലല്ലോ. നിങ്ങളെ കുറ്റം പറയുകയല്ല, നിങ്ങൾക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അഥവാ നിങ്ങൾ മറ്റൊരു വിധത്തിൽ ഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് അനൂപ് ഐസക് പറഞ്ഞതിനെ നിങ്ങൾ കൈയടിച്ചത്. നിങ്ങൾ കൈയടിച്ചതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, എങ്കിലും അജ്ഞതയിൽ നിന്നുണ്ടായ ആ തെറ്റായ ഒരു ആശയവിനിമയം അദ്ദേഹം അവിടെ നടത്തിയതിനെ ഒന്ന് പരിശോധന വിധേയപ്പെടുത്തുകയാണ് ന്യൂറിവലേഷൻസ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആവർത്തനം 17-ും 13-ും അധ്യായത്തെ ഒരുമിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ പ്രസ്താവന ഞങ്ങൾ നടത്തി, അതായത് മതപഠനമല്ല ആവശ്യമായിരിക്കുന്നത്, ദൈവവചന പഠനമാണ് ആവശ്യമായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്യജാതിയിലെ ദേവി ദേവ വിഷയത്തിൽ ഇസ്രായേലിയർ മാത്രമല്ല ആ ജനം മുഴുവൻ എന്തു ചെയ്യണം, വളരെ ശ്രദ്ധിക്കണം. അതായത് അന്യദേവന്മാരെ ചെന്ന് ആരാധിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നാളിൽ ആരോ പറഞ്ഞതായിട്ടിങ്ങനെ ഓർക്കുന്നു, ഏതോ ഒരു നിരീശ്വരവാദി, കോളാമ്പി മനജയാണോ അതോ രവിചന്ദ്രനാണോ എന്ന് അറിയാൻ പാടില്ല, ഓർക്കുന്നില്ല, ഒരു ഒരു അസിയാലിയുമായ യഹോവ എന്നാണ് അവർ പറയുവാനിടയായി തീർന്നത്. അതായത് മറ്റൊരു ദൈവത്തെ, തന്നെ വിട്ട് മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നത് തികച്ചും അസഹിഷ്ണുതയോടെ കാണുന്ന ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച ഒരു വീഡിയോയൊക്കെ കാണുവാനിടയായിത്തീർന്നു. എന്ത് തന്നെയായാലും ഇവിടെ അതൊന്നുമല്ല പ്രസ്താവ്യ വിഷയം. യഥാർത്ഥ കാര്യം എന്താണ്? അന്യദേവന്മാരെ ആരാധിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവം വിലക്കുന്നത്? എന്താണ് ഇവിടുത്തെ പ്രശ്നം? അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ അന്യ ആരാധന എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ എന്താ പറയുക, അവരുടെ പ്രവാചകന്മാരൊക്കെ അത് എന്താ പറയുക, പക്ഷി മൃഗാദികളെ, സർപ്പത്തെ, കാളയെ, അതുപോലെ തന്നെ കുതിരയെ, പുലിയെ, കടുവയെ, ആകാശത്ത് പറക്കുന്ന പറവകളെ, പരുന്തിനെയും ഇന്ന് എന്ന് വേണ്ട, ഫെലിസ്തീനരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ എലിയെപ്പോലും ആരാധിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ ആരാധിക്കുക മാത്രമല്ല, അവരുടെ ബിംബങ്ങളുണ്ടാക്കി അവർക്ക് ദൈവ എന്താ പറയുക, ദൈവിക അവർക്ക് ദൈവിക പരിവേഷം ചാർത്തിക്കൊണ്ട് അന്ധമായ ആരാധനക്രമങ്ങൾ, ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാന പരിസരമുള്ള ഒരു വല്ലാത്ത അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട ഒരു സ്നേഹപ്രകടനമെന്നാണ് ആ ജീവികളോട് അതിൻ്റെ ബിംബങ്ങളുണ്ടാക്കി അവയെ ഉയർന്ന മലകളുടെയും കുന്നുകളുടെയും അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെയൊക്കെ അടിയിലൊക്കെ വെച്ച് അതിൻ്റെ അതുപോലെ തന്നെ ഉയർന്ന മലയുടെ മുകളിലൊക്കെ വെച്ച് കുന്നിൻ്റെ പുറത്തൊക്കെ വെച്ച് അവിടെ വലിയ ക്ഷേത്രങ്ങളൊക്കെ പണിത് അവിടെ ഇതിൻ്റെ പ്രതിബിംബങ്ങളൊക്കെ വെച്ച് വല്ലാത്ത നിലയിൽ അന്ധമായ ആരാധന നടത്തുന്ന ഒരു ദുഷ്പ്രവണതയുണ്ടായിരുന്നു. അതായത് ബൈബിളിലെ ദൈവം പറയുകയാണ് ഇത് തെറ്റായ അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട അനാചാരമാണെന്നാണ് പറഞ്ഞത്. അനൂപ് ഐസക് എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനത്തെ അനാചാരങ്ങൾ തുടരണമെന്നാണോ? അല്ല, ബൈബിളിലെ ദൈവം ഈ വിധമായ അനാചാരത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബൈബിളിൽ ഉടനീളം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആവർത്തനം 13-ഉം 17-ഉം മാത്രം വായിച്ചാൽ പോരാ, ബൈബിൾ മുഴുവൻ അത് അവിടെവിടങ്ങളിൽ ചില കാര്യങ്ങൾ കിടപ്പുണ്ട്. അതെല്ലാം കോർത്തിടക്കി പഠിക്കുമ്പോൾ മാത്രമേ ദൈവം പറഞ്ഞതിൻ്റെ ആന്തരികമായ സത്യാവസ്ഥ മനസ്സിലാകത്തും. അപ്പോൾ ആ അന്യാരാധനയുടെ പ്രശ്നം, അവർ അവിടെ ആനയുടെയും കുതിരയുടെയും പുലിയുടെയും കടുവയുടെയും പരുന്തിൻ്റെയും തേളിൻ്റെ എന്ന് വേണ്ട, എലിയുടെ എന്ന് വേണ്ട, അങ്ങനെയുള്ള സകല ജീവികളുടെയും ബിംബങ്ങളുണ്ടാക്കി അതിന് ക്ഷേത്രങ്ങൾ പണിത് ഉയർന്ന മലകളുടെ മുകളിലും കുന്നുകളുടെ പുറം മുകളിലും അതുപോലെ തന്നെ വൃക്ഷത്തിൻ്റെ അടിയിലുമൊക്കെ കീഴിലുമൊക്കെ വെച്ച് വൃക്ഷങ്ങളെപ്പോലും ആരാധിക്കുന്ന ഒരന്ധമായ ആരാധന വ്യവസ്ഥിതിയെ ഉന്മൂലനം ചെയ്യുവാൻ, അത് അനാവശ്യമാണ്, അനാചാരമാണെന്ന് വെളിപ്പെടുത്തിയ ഹോവ ചെയ്തത് തെറ്റാണോ അനൂപ് ഐസക്? അതുപോലെ തന്നെ അവിടെ നടന്ന അനാചാരത്തിൻ്റെ ആ ചെറിയ വിവരണം ബൈബിളിലുണ്ട്. അവിടെ ദേവദാസി സമ്പ്രദായവും പുരുഷ മൈഥുനക്കാരും അനാചാരങ്ങൾക്ക് കീഴ്പ്പെട്ട് അവിടെ ദുർനടപ്പാചരിക്കുകയായിരുന്നു. അത് ആവശ്യമില്ലാതെ അനാചാരമാണ്, ആ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞത്
അനൂപ് ഐസക്കൻ എന്തേ മനസ്സിലാക്കാൻ കഴിയാതിരുന്നത്? അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, അവിടെ അവർ പ്രവാചകന്മാരെ, അതായത് മീഡിയം ഫോർച്യൂൺ ടെല്ലേഴ്സ്, അതായത് ഭാവി പ്രവചനം നടത്തുന്ന, അതുപോലെ തന്നെ മന്ത്രവാദികളും ശൂദ്ര പ്രവൃത്തികൾ ചെയ്യുന്നവരും, അതുപോലെ തന്നെ ശകുനവാദികളുമൊക്കെ അവരെ തെറ്റായ നിലയിലുള്ള അനാചാരങ്ങളിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നതിനെ നിശീതമായി വിലക്കുന്നത് തെറ്റാണോ അനൂപ് ഐസക്ക്? അങ്ങ് മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങയ്ക്ക് നിരീശ്വരവാദത്തെ, ദൈവത്തെ, നിരീശ്വരവാദത്തെ സ്ഥാപിക്കുവാൻ, ദൈവമില്ലെന്ന് സ്ഥാപിക്കുവാനുള്ള വ്യഗ്രതയിൽ അങ്ങ് എന്തൊക്കെയോ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് മാത്രമാണ് ഈ ഗുരുതരമായ വ്യാഖ്യാന പിശക് സൃഷ്ടിച്ചത്. അതുകൊണ്ട് കാര്യം ഞങ്ങൾ പറയാം, അവിടെ അനാചാരത്തിന് അടിമകളായ ആ ജനതയെ വിടുവിക്കുന്ന നല്ല ബുദ്ധിയുള്ള ആലോചനയാണ് യഹോവയായ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഇത് മനസ്സിലാക്കുവാൻ അങ്ങയ്ക്ക് കഴിയുമോ? അങ്ങയ്ക്ക് കഴിഞ്ഞില്ല. കാരണം എന്താണ്? അങ്ങ് വിട്ടുപോകുന്ന മതവും ഇപ്പോൾ ആയിരിക്കുന്ന മതവും അങ്ങയുടെ ചിന്താഗതിയെ സ്വാധീനിച്ചതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് മതപഠനം ആവശ്യമില്ല, ദൈവവചന പഠനമാണ് ആവശ്യമെന്ന് ഒരിക്കൽ കൂടി ഊന്നി പറയുവാൻ ന്യൂ റിവലേഷൻസ് താല്പര്യപ്പെടുകയാണ്. ഇവിടെ അനിൽ കൊടിത്തോട്ടം എന്ത് പറഞ്ഞു എന്നത് ഞങ്ങളുടെ വിഷയമല്ല, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ എന്തു പറഞ്ഞു ഞങ്ങളുടെ വിഷയമല്ല. ഇവിടെ ഞങ്ങളുടെ വിഷയം ബൈബിളിലെ ദൈവം എന്തു പറഞ്ഞു, അത് അനൂപ് ഐസക്കിനെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അനൂപ് ഐസക്കിനെ മാത്രമല്ല, ആ എത്തിസ്റ്റ് കോളനിയിലുണ്ടായിരുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പ്രബുദ്ധ ജനമാണെങ്കിൽ, കേരളത്തെ പ്രബുദ്ധരാക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെറും മതവിമർശനം നടത്തിയത് കൊണ്ട് കാര്യമില്ല. വസ്തുതാപരമായ നിരീക്ഷണം നടത്തി ശരിയെ അംഗീകരിക്കുകയും അതിനെ പുലകുകയും മറ്റതിനെ വേണ്ടാത്തതിനെ തെറ്റിനെ വിമർശിക്കാം, അതിനെ ഉപേക്ഷിക്കാം. തെറ്റൊന്നുമില്ല. ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് പറയൂ, ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. അതുപോലെ തന്നെ മറ്റൊരു നാലാമത്തെ കാര്യം ഞങ്ങൾ പറയാം. നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന ഒരു പ്രവണത, അത് അരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. നിങ്ങൾ സമ്മതിക്കത്തില്ലായിരിക്കും, നിങ്ങളെല്ലാം ബിഗ് ബാങ്ങും മറ്റ് തിയറിയൊക്കെയാണല്ലോ ശാസ്ത്രം എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് യാതൊരു തെളിവില്ല എന്നത് വേറൊരു വിഷയം. അപ്പോൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കരുത്, അത് അനാചാരമാണ്, അത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നത് അനൂപ് ഐസക്കിനെ പോലെയുള്ള നിരീശ്വരവാദികൾ വിലക്കുകയാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? വിലക്കണ്ട എന്നാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവിടെ അത് അരുത് എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ തെറ്റായി നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് പരിതാപകരവും പരിഹാസ്യകരവുമായ കാര്യമാണ്. അവിടെ കൈയടിച്ച ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, വിനയബുദ്ധിയോടെ വിവേചന ബുദ്ധിയോടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങൾ പറയാം. അവ ഈ വിധമായ അനാചാരങ്ങളെ നിഷ്കാഷനം ചെയ്യുന്ന, ഉച്ഛാടനം ചെയ്യുന്ന മന്ത്രവാദ ശകുന പ്രശ്നങ്ങളെ ഉച്ചാടനം ചെയ്യുവാൻ ആലോചന പറയുന്ന, ബുദ്ധിയുള്ള ആലോചന പറയുന്ന ദൈവം, സൂര്യനെ അല്ല നമസ്കരിക്കേണ്ടത്. സൂര്യനെ വേണ്ടി ഈജിപ്ഷ്യയിലും മറ്റ് സ്ഥലങ്ങളിലും പുരാതന കാലത്ത് മുതൽ ക്ഷേത്രങ്ങൾ പണിയുന്ന ആ വ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ട്. അവിടെ ആ യഹോവയായ ദൈവം പറയുന്നത് സൃഷ്ടിയെ ഭജിച്ച് അല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടിതാവിനെയാണ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള അനാചാരങ്ങളുണ്ട്, അതൊക്കെ ചിലതൊക്കെ കോടതി വിലക്കിയിട്ടുമുണ്ട്. കർണാടകയിൽ നടക്കുന്ന അനാചാരം രഹസ്യമായി ഇന്ന് നടക്കുന്നുണ്ടാകാം, അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിലക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ പക്ഷത്തല്ലേ അനൂപ് ഐസക്ക് പോലെയുള്ളവർ നിലകൊള്ളേണ്ടത്? അതിനു പകരം അനൂപ് ഐസക്കും ആരിഫ് ഹുസൈനുമൊക്കെ നിലകൊള്ളുന്നത് എതിർചേരിയിലാണെന്ന് ഓർക്കുമ്പോൾ വളരെ വേദന തോന്നുകയാണ്.
അടുത്ത അവസാനത്തെ ഒരു പ്രസ്താവനയുണ്ടല്ലോ, കൊല്ലണം കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ടല്ലോ, അതാണല്ലോ അങ്ങയുടെ കാതലായ പോയത്. ഞാൻ ചോദിക്കട്ടെ, അതുമാത്രമേ അങ്ങ് കണ്ടുള്ളൂ? ആ പ്രസ്താവനയുടെ അർത്ഥമെന്താണ്? ബൈബിളിൻ്റെ ആകത്തുക എന്താണ്? ബൈബിളിൻ്റെ മുഴുവൻ വിഷയം എന്താണ്? അതങ്ങേക്കറിയാമോ? അങ്ങയുടെ മതപഠനം അതിന് വഴിയൊരുക്കിയില്ല എന്നതാണ് ഈ ഗുരുതരമായ പിഴവിന് കാര്യം. ആ ബൈബിൾ ഉടനീളം പറയുന്നത് ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നവർ ദൈവവചനം ഉപേക്ഷിച്ച് ദൈവത്തെക്കാൾ, അതായത് സഹോദരനെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം, ശത്രുവിനെ പോലും സ്നേഹിക്കണം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം അവർ തള്ളിക്കളഞ്ഞ് അവർ സൂര്യനെ സ്നേഹിക്കുന്നു, ചന്ദ്രനെ സ്നേഹിക്കുന്നു, പാമ്പിനെ സ്നേഹിക്കുന്നു, കഴുതയും പുലിയേയും കടുവ ആനയും കുതിരയും എന്ന് വേണ്ട അങ്ങനെയുള്ള ജീവികളെ സ്നേഹിക്കുന്നു, പക്ഷെ തൻ്റെ സഹോദരങ്ങളായ മനുഷ്യരെ അവർ സ്നേഹിക്കുന്നില്ല എന്ന് ബൈബിൾ പറയുന്നു. സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം തുടങ്ങിയ പ്രസ്താവനകൾ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് ഗുരുതരമായ തെറ്റാണ്, അത് ശിക്ഷാർഹമായ തെറ്റാണ്. ഇനിയും അത് ശിക്ഷാർഹമായ തെറ്റാണെങ്കിൽ കൂടിയും ബൈബിളിൽ ആർക്കാണ് ഈ ശിക്ഷ നടപ്പിലാക്കാനുള്ള അധികാരം എന്നത് അങ്ങ് മനസ്സിലാക്കണം. ആർക്കാണ് ഈ ശിക്ഷ നടപ്പാക്കുവാനുള്ള അധികാരം? മനുഷ്യർക്കുണ്ടോ? തികച്ചുമില്ല. മനുഷ്യർക്ക് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെ പ്രാണനെ എടുക്കുവാനുള്ള അനുവാദം ബൈബിളിൽ യഹോവയായ ദൈവം നൽകിയിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ മറ്റനവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചാൽ അങ്ങേക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ നീതിമാൻ ഒരുത്തൻ പോലുമില്ല, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, എല്ലാവരും കൊള്ളരുതാത്തവരായി, പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി, നീതിമാന്മാരാരുമില്ല, ദൈവമൊഴികെ നീതിമാൻ ആരുമില്ല. അതുകൊണ്ട് ബൈബിളിൽ നീതിമാന്മാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ ആരോപിക്കപ്പെട്ട വ്യക്തിയെ അത് നടപ്പാക്കുവാൻ പോലും സാധിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനൊരു മനുഷ്യനില്ലാത്തത് കൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സകലരിലേക്കും വ്യാപരിച്ചു എന്ന കാരണത്താൽ ആർക്ക് ഈ ശിക്ഷ നടപടി നടപ്പാക്കുവാനുള്ള അധികാരമില്ല. അതുകൊണ്ടാണ് ഇതേ നിയമ വ്യവസ്ഥ പ്രകാരം ഒരു പാപിനിയായ സ്ത്രീയെ യഹൂദന്മാർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദി എന്ത് ചെയ്യട്ടെ, കല്ലെറിഞ്ഞ് എവളെ കൊല്ലാം. കല്ലെറിഞ്ഞ് കൊല്ലണ്ട എന്നല്ല പറഞ്ഞേ, പാപമില്ലാത്തവർ ചെയ്യണം. അതിനവിടെ ആരുമില്ലായിരുന്നു. എന്നാൽ അവിടെ ഒരു കുറിക്കൊള്ളേണ്ട വിഷയമുണ്ട്. യേശു പോലും ആ സ്ത്രീയെ വെറുതെ വിട്ടു, ഇനിയും പാപം ചെയ്യരുത്. ഇതാണ് ആ ദൈവം വെച്ച, ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം മനുഷ്യരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഈ നന്മകളെ അങ്ങ് തിരിച്ചറിയണം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും നിത്യജീവൻ നഷ്ടമായി. ആ നിത്യജീവൻ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന് ചെയ്യേണ്ട ഏക മാർഗവും ബൈബിൾ മനുഷ്യരുടെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. എന്തിൽ നിന്ന്? ഈ നിത്യമരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, മരിക്കത്തില്ല. മരിച്ചാലും അവ ജീവിക്കും. സ്തോത്രം. എന്തിനു വേണ്ടി ജീവിക്കും? ശാരീരിക ജീവൻ മാത്രമല്ല, അവർ നിത്യജീവൻ എന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് അവർ മാറ്റപ്പെടും. ഇത് ബൈബിളിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതുകൊണ്ട് ഈ പ്രസ്താവന അങ്ങ് ഗ്രഹിക്കണം. അങ്ങ് ഈ വീഡിയോ പൂർണ്ണമായി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതായത്, ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതി പരിശോധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാവും. ക്യാപിറ്റൽ പനിഷ്മെൻ്റ് നൽകപ്പെട്ടവർക്ക് വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്ത് രാഷ്ട്രപതിയുടെ മനസ്സാക്ഷിയുടെ ദയയുള്ള ആ ഒരു വിധി പ്രാപിക്കുവാൻ കഴിയും.
ആ വിധി അവരെ മരണത്തിൽ നിന്ന്, ക്യാപിറ്റൽ പനിഷ്മെൻറ്റിൽ നിന്ന് വിടുവിക്കും. അങ്ങനെ ധാരാളം പേരെ വിടുവിക്കപ്പെട്ടു എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ പൂർണ്ണമായ ഡേറ്റ എനിക്ക് ലഭ്യമല്ലാത്തതുകൊണ്ട് അതിവിടെ ഞാൻ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് ഈ ലോകത്ത് ഭരണ സംവിധാന നീതിന്യായ വ്യവസ്ഥിതിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഇന്നും ലോകത്തെ വലിയ മറ്റ് പല രാജ്യങ്ങളിലും ക്യാപിറ്റൽ പനിഷ്മെൻ്റ് അരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈബിളിലുമുണ്ട്, ദൈവം മനുഷ്യൻ്റെ പാപിയുടെ മരണത്തിൽ ആ ഇഷ്ടപ്പെടാത്ത ദൈവമാണ്, അവനെ രക്ഷിക്കുവാനുള്ള എല്ലാ മാർഗവും ദൈവം ഒരുക്കി വച്ചു, അവൻ്റെ പാപത്തിൻ്റെ കടത്തിൻ്റെ പരിഹാരം വരുത്തി, ആ യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ക്യാപിറ്റൽ പനിഷ്മെൻ്റ് എന്ന് പറയുന്ന ശാരീരിക മരണം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. അവൻ ചെയ്ത പാപത്തിൻ്റെയും അവൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായി, ദൈവവചനം അവൻ അനുസരിക്കാത്തതിൻ്റെ ഫലമായി ആ നിത്യമരണമെന്ന ദൈവിക ആ ന്യായവിധിക്ക് വിധേയപ്പെടും. ആ അതെന്താണ് ആ വ്യവസ്ഥിതിക്ക് മാറ്റം വരുന്ന നിലയിൽ പോലും ഒരു വിടുതൽ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അങ്ങ് വെറുതെ കാര്യങ്ങളെ മനസ്സിലാക്കാതെ ഈ ദൈവത്തെ കുറ്റം പറയുന്നതിൽ, അപഹസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവൻ മരണത്തെ അതിജീവിക്കും. അത് അവൻ കാണിച്ചു തന്നു. മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുന്നത് മനുഷ്യർക്ക് മാത്രം പ്രായോഗികമാക്കുവാൻ കഴിയുന്ന ഒരു വിഷയമാണെന്ന് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് അങ്ങ് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്, അത് നടന്ന ചരിത്ര സംഭവമാണ്. അതുകൊണ്ട് വാഗ്വാദം കൊണ്ട് മാത്രം ഒരു സത്യത്തെ കണ്ണടച്ചിരുട്ടാക്കുവാൻ സാധ്യമല്ല എന്നതും കൂടും ഇത്തരുണത്തിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്ന്, ദുർനടപ്പ് നിഷ്കാശനം ചെയ്യുന്ന ദൈവം അതിന് ശിക്ഷ വിധിച്ചപ്പോൾ ആ ശിക്ഷ നടപ്പാക്കുവാൻ ഈ ലോകത്തിലെ പാപിയായ മനുഷ്യർക്ക് സാധ്യമല്ല. ആ ശിക്ഷ നടപ്പാക്കുവാൻ ദൈവത്തിനാണ് പൂർണ്ണമായ അധികാരമെങ്കിലും ദൈവം അവിടെയും ദീർഘക്ഷമ കാണിക്കുകയാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിനൊരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ. ഞാനൊരു കാര്യം കൂടി ഉദാഹരണം പറയാം. ഈ കൊല്ലുന്നത് യഹോവയാണോ എന്ന ചോദ്യത്തിന് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യഹോവയല്ല കൊല്ലുന്നത് കേട്ടോ, അതുകൂടും പറഞ്ഞേക്കാം. ഒരു ഉദാഹരണം പറഞ്ഞ് ഞങ്ങളുടെ ഈ പ്രസ്താവന നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു വാഹനം ഓടിച്ച ഒരാൾ ഈ ഇന്ത്യയിലെ എന്തോ പറയാ, ഇവിടെ ഗതാഗതം ഇവിടുത്തെ വാഹന ഓടിച്ച് പോവുകയാണ്. ഇന്ത്യയിലൊരാൾ വാഹനമോടിച്ച് പോവുകയാണ്. അപ്പോൾ സൈൻ ബോർഡുകൾ, ട്രാഫിക് സിഗ്നലുകളൊക്കെ കാണുന്നു. ആ ട്രാഫിക് സിഗ്നലുകളെ വകവയ്ക്കാതെ, ആ വളവിൻ്റെ അടുത്ത് വളവ് വളയ്ക്കാതെ, തിരിവിൻ്റെ അടുത്ത് തിരിക്കാതെ, ആ തനിക്കിഷ്ടമുള്ള പോലെ ബോധിച്ച പോലെ റെഡ് സിഗ്നൽ കാണിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാതെ ഒക്കെ പോവുകയാണെങ്കിൽ, സ്പീഡ് ലിമിറ്റിനെ അതിക്രമിച്ച് പോവുകയാണെങ്കിൽ, അതുകൊണ്ടുണ്ടാകുന്ന സന്തുലിതവും സമാധാനപൂർവമായ ഗതാഗതം അവിടെ തടസ്സപ്പെടുകയാണ്. അത് ആരാണ് തടസ്സപ്പെടുത്തിയത്? ആ റൂളല്ല, ആ സൈൻ ബോർഡല്ല, പിന്നെയോ ആ ഗതാഗത നിയമത്തെ ലംഘിച്ച ആൾ തന്നെയാണ് അങ്ങനെ ഒരു ഗതാഗത പ്രശ്നം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യ ഫലങ്ങൾ അനുഭവിക്കുന്നതും ആ ഗതാഗത റൂളിനെ വയലേറ്റ് ചെയ്ത വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് പാപം ചെയ്ത ദേഹി മരിക്കുമെന്ന് പറയുന്നത് അതൊരു ബാലൻസിങ് ഇല്ലാതാക്കുകയാണ്. ആര് തിരിക്കേണ്ട സ്ഥലത്ത് തിരിയണമായിരുന്നു, തെറ്റ് ചെയ്യാതെ തിരിയണമായിരുന്നു, തിരിയാതെ അത് തന്നെ തുടർന്ന് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയാണ്. അത് അരുത് എന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും, അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ എന്ത് ചെയ്യണം? രാപ്പകൽ
മനുഷ്യനെ കുറ്റം പറയുന്ന ഒരു അപവാദിയുണ്ട്, ശിക്ഷ നടപ്പിലാക്കണമെന്ന് പറയുന്ന ഒരു അപവാദിയുണ്ട്, പിശാചാണ്, കുലപാതകനാണ്, അവനാണ് ഈ മാതിരി കുലപാതകത്തിന് മനുഷ്യനെ അർഹരാക്കി തീർക്കുന്നത്. അതിന് പകരം ദൈവം ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെ കുലയ്ക്ക് വിധിക്കപ്പെട്ടവരെ അതിൽ നിന്ന് രക്ഷിക്കുന്ന പ്രവൃത്തിയാണ് ദൈവം ചെയ്യുന്നത് എന്നതും മനസ്സിലാക്കുക. മറ്റൊരു കാര്യം കൂടി പറയാം, മാനസാന്തരപ്പെടണമെന്ന്, തിരിയണമെന്ന്, പാപം ചെയ്യാതെ അതിൽ തിരിയണമെന്നാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്ന ആത്യന്തികമായ ആഹ്വാനം. അതാണ് സുവിശേഷങ്ങളിൽ ഉടനീളം പ്രഖ്യാപിക്കപ്പെടുന്നത്. അതാണ് തെറ്റ് ചെയ്യാതെ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ പരിഹരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിക്കണം എന്ന് പറയുന്ന ദൈവസ്നേഹത്തിൻ്റെ സകലത്തിൻ്റെ സൃഷ്ടിതാവായ മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച തൻ്റെ മനുഷ്യരുടെ പിതാവെന്ന് അവകാശപ്പെടാവുന്ന ഏക ദൈവമായ ബൈബിളിൽ പ്രഖ്യാപിക്കപ്പെട്ട സത്യദൈവം ആഹ്വാനം ചെയ്യുകയാണ്, ഇനിയും പാപം ചെയ്യരുത്, പാപം ചെയ്ത ദേഹിക്ക് ഇന്നതിന്നത് സംഭവിക്കും, അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ നിങ്ങൾ പാപമോചനം പ്രാപിച്ചാൽ മതി. ഈ വചനങ്ങൾ അങ്ങേക്ക് മനസ്സിലായെങ്കിൽ ആവർത്തനം 13:17 എന്താണ് പ്രതിപാദിച്ചതെന്ന് മനസ്സിലാക്കി മനസ്സുപുതുക്കുവാൻ, രൂപാന്തരം പ്രാപിക്കുവാൻ, നിത്യജീവൻ ലഭിക്കുവാൻ അങ്ങയ്ക്കും കൂട്ടർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇടയായി തീരും എന്ന് ആശംസിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.